കഥാവായന എണ്ണ നിറച്ച കരണ്ടി. പൗലോ കൊയ്ലോ അവതരണം. രമേശൻ മാസ്റ്റർ. ഒരു സ്വപ്നദർശനത്തിൻ്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയപാലൻ നടത്തുന്ന യാത്രയാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന നോവൽ. ഇതിൽ വൃദ്ധൻ പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് എണ്ണ നിറച്ച കരണ്ടി. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാം. ഏതാണ്ട് 40 നാൾ അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. കുന്നിൻമുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. അകത്ത് ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനുമപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശം. വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ഞാനീ വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവൻ്റെ തവണയെത്താൻ. അവൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ജ്ഞാനിയെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി, സന്തോഷത്തിൻ്റെ രഹസ്യം അറിയണം അല്ലേ, പക്ഷേ തൽക്കാലം അല്പം തിരക്കുണ്ട്, പോയി എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരും 2 മണിക്കൂർ കഴിഞ്ഞ്. ഒരു ചെറിയ സ്പൂണെടുത്ത് അദ്ദേഹം അവൻ്റെ നേരെ നീട്ടി. അതിൽ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചുകൂട്ടി. പക്ഷേ മനസ്സ് മുഴുവൻ ആ സ്പൂണിലായിരുന്നു. എണ്ണ തുളുമ്പിപ്പോകരുതല്ലോ. 2 മണിക്കൂറിന് ശേഷം അവൻ ഞാനിരുന്ന മുറിയിൽ തിരിച്ചെത്തി. ഓ, നീ വന്നോ, അദ്ദേഹം അവൻ്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ? ഊൺമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്യിച്ച് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ? തികച്ചും 10 വർഷമെടുത്തു അത് ഈ മട്ടിലാക്കി തീർക്കാം. ഗ്രന്ഥപുരയിൽ പോയില്ലേ? എത്ര മൃദുലവും മനോഹരമാണ് ഓരോ തുകൽത്താളുകളും. എന്തു പറയണമെന്നറിയാതെ അവൻ പരിങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അതെങ്ങാൻ തുളുമ്പിപ്പായാലോ? അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരും. ഇതാണ് എൻ്റെ ലോകം. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച് അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാലും ഒന്നു വിടാതെ എല്ലാം വിസ്തരിച്ചു തന്നെ അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യ ബോധത്തോടുകൂടിയാണ് ഈ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജ്ഞാനിയുടെ മുന്നിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? ജ്ഞാനിയുടെ ചോദ്യം. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യം.
നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേയുള്ളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധന്റെ പ്രൗഢഗംഭീരമായ സ്വരം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളും. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ട് തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ, എപ്പോഴും അവൻ്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെ ഉണ്ടാകണം.